നമസ്കാരം. നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ അലയൊലികൾ ഇന്നും ഒതുങ്ങിയിട്ടില്ല. ഇന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല മേഖലകളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ തീവ്രവാദ ഇടപെടൽ ശരിക്കും ഇന്ത്യയെ തകർക്കുക എന്ന രീതിയിലുള്ള പാകിസ്ഥാൻ്റെ അത്രയും ഭീകരമായ ആ ഒരു പ്രവൃത്തി ഇന്നും ലോകരാജ്യങ്ങളൊക്കെ തന്നെ അപലപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അജ്മൽ അമീർ കസബിനെ ആരും മറന്നു കാണില്ല. ഈ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുകയും തുടർന്ന് ജീവനോടെ പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും വധശിക്ഷ നടപ്പിലാക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അജ്മൽ അമീർ കസബ് എന്ന ഭീകരൻ. ഈ ഭീകരനെക്കുറിച്ചുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മുംബൈ ഭീകരാക്രമണം ഹിന്ദു തീവ്രവാദ ആക്രമണമാക്കി മാറ്റാനാണ് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബ. ഈ ലഷ്കർ ഇ തൈബ എന്ന ഭീകര സംഘടനയുടെ പാക് ഭീകര സംഘടനയുടെ പ്രവർത്തകനാണ് അജ്മൽ അമീർ കസബ് എന്ന ഭീകര സംഘടന ലക്ഷ്യമിട്ടതെന്ന് വെളിപ്പെടുത്തൽ. അതായത്, ഹിന്ദു തീവ്രവാദ ആക്രമണമാക്കി ഇതിനെ മാറ്റി ഇന്ത്യയിൽ ഒരു കലാപം, ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ ഒരു അവസരത്തിൽ ആ സമയത്ത് ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ അജ്മൽ അമീർ കസബ് ആസൂത്രണം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. മുംബൈ പോലീസ് കമ്മീഷണർ രാകേഷ് മരിയ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ലെറ്റ് മീ സേ എന്ന പുസ്തകത്തിലൂടെയാണ് ഇത് സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ആ സമയത്ത് മുംബൈ പോലീസ് കമ്മീഷണറായിരുന്നു അദ്ദേഹം. ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചയാളാണ്. ലഷ്കർ ഇ തൊയ്ബ ഭീകരാക്രമണം നടത്തുന്ന വേളയിൽ ഹിന്ദു തീവ്രവാദികൾ എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള എല്ലാ അടയാളങ്ങളും ഈ അജ്മൽ അമീർ കസബ് അയാൾ ധരിച്ചിരുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം ബംഗളൂരു സ്വദേശിയായ സമീർ ദിനേശ് ചൗധരി എന്ന പേരിൽ ആക്രമണം നടത്താനാണ് ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്. അതായത്, സമീർ ദിനേശ് ചൗധരി എന്ന ഹിന്ദു നാമത്തിൽ ഇവിടെ കടന്നു വന്ന ആക്രമണം നടത്തി പോകാനായിരുന്നു പദ്ധതി. ഇതിനായി അജ്മൽ കസബ് സ്വന്തം കൈത്തണ്ടയിൽ ചുവന്ന നൂല് കെട്ടിയിരുന്നു ഹിന്ദു ആണെന്ന് വരുത്തി തീർക്കുന്നതിനായിട്ട്. എത്ര മണ്ടനല്ലേ, ചുവന്ന നൂല് കെട്ടിയവരെല്ലാം ഹിന്ദുക്കളാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർക്കാനുള്ള ആ മണ്ടൻ്റെ ഇവമാർക്ക് തലയ്ക്കകത്തൊന്നും ആൾതാമസമില്ല. കൊല്ലാനും വെടിവെക്കാനും മാത്രമേ അറിയൂ, കാര്യം ചിന്തിച്ച് പ്രവർത്തിച്ച് ഒന്നും ചെയ്യാനറിയില്ല. അതാണ് ഇവമാരുടെയൊക്കെ കുഴപ്പം. അതേസമയം ഈ അക്രമികൾ, ഇയാൾ, ഈ അജ്മൽ അമീർ കസബ് ഉൾപ്പെട്ട അക്രമികൾ ഹൈദരാബാദിലെ അരുണോദയ കോളേജിൻ്റെ വ്യാജ ഐ ഡി കാർഡുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നതായി ലെറ്റ് മീ സേ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ കസബിനെ ജീവനോടെ പിടികൂടുകയും ലഷ്കറിൻ്റെ പങ്കാളിത്തം ഇന്ത്യൻ അന്വേഷണ സംഘം കണ്ടെത്തിയതോടെയുമാണ് ഇവരുടെ പദ്ധതികൾ പൊളിഞ്ഞത്. ലഷ്കർ ഒരുക്കിയ തിരക്കഥ പ്രകാരം നടന്നിരുന്നു എങ്കിൽ ഹിന്ദു ഭീകരർ മുംബൈയിൽ ആക്രമണം നടത്തി എന്ന വിധത്തിൽ വാർത്തകൾ പുറത്തു വരികയും രാജ്യത്തെ മാധ്യമങ്ങൾ കസബിൻ്റെ ബംഗളൂരുവിലുള്ള കുടുംബത്തെയും അയൽവാസികളുടെയും എല്ലാം അഭിമുഖങ്ങൾ നൽകിയേനെ എന്നും കമ്മീഷണർ പറയുന്നു. ശരിയല്ലേ, ഇവിടുത്തെ കുറേ മാമ മാധ്യമങ്ങളുണ്ട്, NDTV അടക്കമുള്ള മാധ്യമങ്ങളുണ്ട്, അവർ ഈ രീതിയിലൊക്കെ വാർത്തകൾ നൽകുമായിരുന്നു. അതായത്, ഇയാൾ ബാംഗ്ലൂർ വന്ന് താമസിച്ചിരുന്നതായി വാർത്തകളുണ്ടായിരുന്നു കുടുംബസമേതം. അപ്പോൾ ആ കുടുംബത്തെയൊക്കെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇയാളെ പീഡിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകളും അഭിമുഖങ്ങളും ഒക്കെ NDTVയും ഇന്ത്യ ടുഡേയും അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടേനെ എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാകേഷ് മരിയ തൻ്റെ ഈ ലെറ്റ് മീ സേ എന്ന പുസ്തകത്തിലൂടെ. അതേസമയം അജ്മൽ അമീർ കസബ് ലഷ്കറിൽ ചേർന്നത് കവർച്ച നടത്താനാണ്, അല്ലാതെ ജിഹാദുമായി ബന്ധപ്പെട്ടല്ല എന്ന റിപ്പോർട്ടുണ്ട്. പെട്ടെന്ന് പണക്കാരനാകാൻ കസബും സുഹൃത്ത് മുസാഫർ ലാൽഖാനും ചേർന്നാണ് മോഷണങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിനായി ആയുധങ്ങൾ വാങ്ങണം എന്ന് അവർ പ്ലാൻ ചെയ്തിരുന്നതായൊക്കെ തന്നെ അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെയുണ്ട്. നിസ്കരിക്കാൻ പോലും അനുവദിക്കാതെ ഇന്ത്യയിൽ മുസ്ലിം പള്ളികളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് കസബ് വിശ്വസിച്ചിരുന്നത്. ഇവിടെ ഇസ്ലാമിനെതിരായ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന കാര്യം ചിന്തിച്ചു കൂട്ടി അതൊക്കെ ലഷ്കർ ഇ തൊയ്ബയെ അറിയിക്കുകയും ഒക്കെ കസബ് ചെയ്തിരുന്നതായി പറയുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് ലോക്കപ്പിൽ കിടക്കുന്നതിനിടെ അഞ്ചു നേരവും പുറത്തെ ബാങ്ക് വിളി കേട്ടതോടെ തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വെറും തോന്നലാണ് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ തന്നെ അദ്ദേഹം രാകേഷ് മരിയ തൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ഈ പുസ്തകം ഉടൻ തന്നെ ജനങ്ങളുടെ കൈവശമെത്തും, രാകേഷ് മരിയയുടെ ലെറ്റ് മീ സേ എന്ന പുസ്തകം. അപ്പോൾ ഈ ഭീകരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ, ഒരു ഹിന്ദു ഭീകര ആക്രമണമായി മുംബൈ ഭീകരാക്രമണത്തെ മാറ്റാനുള്ള ഒരു ഭീകരശ്രമമായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ട നടപടികളൊക്കെ ഇയാൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും, മുംബൈ പോലീസിൻ്റെയും ഒക്കെ കൃത്യമായ ഇടപെടലും കണ്ടെത്തലും മൂലം അതൊന്നും നടപ്പിലാവാതെ പോയി. അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ കലാപം തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന ഒരു ഭീതിതമായ ഒരു കാഴ്ചപ്പാടാണ് ഈ രാകേഷ് മരിയ, മുംബൈ പോലീസ് കമ്മീഷണറായിരുന്ന രാകേഷ് മരിയ തൻ്റെ ലെറ്റ് മീ സേ എന്ന പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ ഈ കണ്ടെത്തലുകളും ഒക്കെ തന്നെ ചേർത്ത് വെച്ച് ഭാവിയിൽ ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ തടയാനും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനും നമ്മുടെ ഭാരതത്തിന് കഴിയും എന്ന വിശ്വാസവും എന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.